Motor Vahana Vagupine Villa Village, Robin Bus Service, Tudanga in a Pinale, Pira Idaki, MBD. Patan and the Tasukari Pastan and the Yatra Tudanga Bussa, Nurumeter Penetapol, Parishotanima Etia, MBD, Permit Lankichu and the Kutum Chumati, Edarthi Nurba, Pirid Garno, Parishotana Tudarivana, MBD, Arichada. Adesimim, Koda Diano, Motor Vahana Vagupano Valida in the Nokamanum, Gadagata Mandruda Pidivashi, Anki Karikilla in the Marno, Basudama Pala Sudishi, Baby Girish Pratigarichada. പരിശോധന കഴിഞ്ഞ അരമണിക്കൂർ വൈകിയാണ് ബസ്സിന്റെ യാത്ര. കോയമ്പത്തൂർ വരെ ബസ്സുടമയും യാത്രയിൽ പങ്കെടുക്കുകയാണ്. ഓഗസ്റ്റ് 30നാണ് റോബിൻ ബസ് പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് സർവീസ് ആരംഭിക്കുന്നത്. സെപ്റ്റംബർ 1ന് രാവിലെ റാന്നിയിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തി ഉദ്യോഗസ്ഥർ ബസ്സിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയായിരുന്നു. വൈപ്പർ ബ്ലേഡിന് കനം കുറവ്, മഡ് ഫ്ലാപ്പ് നട്ട് അയഞ്ഞു കിടക്കുന്നു, ബ്രേക്ക് ചവിട്ടുമ്പോൾ എയർ പോകുന്ന ശബ്ദം കേൾക്കുന്നു, യാത്രക്കാരുടെ ഫുഡ് റെസ്റ്റിന്റെ റബ്ബറിന് തേയ്മാനം, ഇങ്ങനെയുള്ള കുറ്റങ്ങളാണ് എംബിഡി കണ്ടെത്തിയത്. 45 ദിവസങ്ങൾക്ക് ശേഷം ഈ കുറവുകൾ പരിഹരിച്ച് ബസ് ഫിറ്റ്നസ് ടെസ്റ്റ് പാസായി. ഒക്ടോബർ 14ന് വീണ്ടും ബസ് സർവീസ് തുടങ്ങി. റാന്നിയിൽ വെച്ച് വീണ്ടും എംബിഡി പിടികൂടി. ഇതോടെ കേസ് കോടതിയിലെത്തി. ഒക്ടോബർ 16ന് വീണ്ടും സർവീസ് തുടങ്ങി. റാന്നിയിൽ എത്തിയപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വീണ്ടും പിടികൂടി. വയലേഷൻ ഓഫ് പെർമിറ്റ് എന്ന സെക്ഷൻ റൂൾ 207 പ്രകാരമാണ് ബസ് പിടിച്ചെടുത്തത്. ബസ് ഉടമയ്ക്ക് തിരികെ നൽകണമെന്ന് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. തുടർന്ന് ബസ് ഉടമയ്ക്ക് തിരികെ ലഭിച്ചു. ബസ് ഉടമ ബേബി ഗിരീഷിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: 100% നിയമം പാലിച്ചാണ് സർവീസ് നടത്തുന്നത്. ഇത് എന്റെ തൊഴിലാണ്. സർക്കാരിനടയ്ക്കാനുള്ള എല്ലാ തുകയും അടച്ചു. എന്റെ ബസ്സിനെതിരെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അഡ്വക്കേറ്റ് ജനറൽ, ചീഫ് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഗിരീഷ് പറയുന്നത്. മറുപടി ലഭിച്ച ശേഷം നിയമ നടപടികൾ സ്വീകരിക്കും. 1999 എരുമേലി എറണാകുളം എക്സ്പ്രസ് ബസ് സർവീസ് വില നൽകി ഏറ്റെടുത്ത് സ്വകാര്യ ബസ് സംരംഭകനായ ആളാണ് ഗിരീഷ്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലായി 11 സർവീസുകൾ ഉണ്ടായിരുന്നു. 2007 ഒരു ബൈക്ക് അപകടം ഉണ്ടായി. ആ അപകടത്തിൽ വലത് കൈ എന്നിവയുടെ ചലനശേഷി നഷ്ടപ്പെട്ടു. 2014 ദീർഘദൂര സർവീസുകൾ സർക്കാർ ഏറ്റെടുത്തതോടെ 5 ബസ്സുകൾ വിൽക്കേണ്ടി വന്നു. കോവിഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നതോടെ എരുമേലി എറണാകുളം സർവീസ് ഒഴിച്ചുള്ളതെല്ലാം വിറ്റു. നിലവിൽ പുതിയ ബസ് വാങ്ങിയാണ് പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസ് തുടങ്ങിയത്. നിയമലംഘനം ചൂണ്ടിക്കാട്ടി മുൻപ് 2 തവണ ബസ് എംബിഡി പിടികൂടിയിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 16ാം തീയതിയാണ് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ട ബസ് റാന്നിയിൽ വെച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ബസ് കോടതി ഉത്തരവിലൂടെ വീണ്ടും പുറത്തിറക്കിയത്. പിന്നാലെ വീണ്ടും കോയമ്പത്തൂർ സർവീസ് തുടങ്ങും എന്ന് പ്രഖ്യാപിച്ച ബസ് ഉടമ സീറ്റ് ബുക്കിംഗും ആരംഭിച്ചിരുന്നു. വെള്ളിയാഴ്ച യാത്ര തുടങ്ങും എന്നാണ് അറിയിച്ചിരുന്നത് എങ്കിലും പിന്നീട് അത് ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. പുലർച്ചെ 5 മണിക്ക് പത്തനംതിട്ടയിൽ നിന്നും ആരംഭിച്ച് ഉച്ചയ്ക്ക് 12 മണിക്ക് കോയമ്പത്തൂർ അവസാനിക്കുന്നതാണ് ആദ്യ ട്രിപ്പ്. വൈകിട്ട് 5 മണിക്ക് കോയമ്പത്തൂരിൽ നിന്നും തുടങ്ങി രാത്രി 12 മണിക്ക് പത്തനംതിട്ടയിൽ ബസ് തിരിച്ചെത്തും. പത്തനംതിട്ട കോയമ്പത്തൂർ ട്രിപ്പിൽ റാന്നി, എരുമേലി, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട, പാല, തൊടുപുഴ, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി, തൃശൂർ, പാലക്കാട് ഇങ്ങനെയാണ് സ്റ്റോപ്പുകൾ. തിരിച്ചുള്ള സർവീസിൽ പാലക്കാട് മാത്രമാണ് സ്റ്റോപ്പുള്ളത്. ഇവരുടെ മണ്ടത്തരത്തിന് കൂട്ടുനിൽക്കുന്നതല്ല എന്റെ ജോലി, തെറ്റ് ചെയ്യാത്തതുകൊണ്ട് പിഴ അടക്കില്ല എന്നായിരുന്നു ബസ് പിടിച്ചെടുത്തതിനോട് റോബിൻ ബസ് ഉടമ പ്രതികരിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.